അതി പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ തക്കവണ്ണം എനിക്ക് ലഭിച്ചതായ വിലയേറിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്വദേശം വിദേശമായിരുന്ന ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ പ്രത്യേകമായി നിങ്ങളെ മോർണിംഗ് മന്നയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തതായ വിഷയം ഒരു വേലക്കാരൻ അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളതായ വിഷയത്തെ ആസ്പദമാക്കിയാണ്. അതായത് തിരഞ്ഞെടുത്തതായ വേദഭാഗം 2 തിമോത്തിയോസിന് എഴുതിയ ലേഖനം 2:15 സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കാം. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ പ്രിയ ശിഷ്യനായ തിമോത്തിയോസിന് എഴുതുന്നതായ ഒരു ലേഖനത്തിൽ നിന്നാണ് ഈ പറഞ്ഞതായ വാക്യം ഉദ്ധരിച്ചിരിക്കുന്നത്. ഒരു ദൈവ വേലക്കാരൻ അവൻ്റെ മനോഭാവം എങ്ങനെയുള്ളതായിരിക്കണം, അവൻ്റെ പ്രവൃത്തി എങ്ങനെയുള്ളതായിരിക്കണം എന്ന് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ പ്രിയ ശിഷ്യനെ ഉത്ബോധിപ്പിക്കുന്നതായ ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത്. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുന്നവനായിരിക്കണം, ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്ക എന്ന് അപ്പോസ്തലനായ പൗലോസ് പ്രത്യേകമായി എടുത്തു പറയുകയാണ്. ഇന്ന് ഇതുപോലുള്ളതായ ഒരു വേലക്കാരൻ്റെ അഭാവം നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു വേലക്കാരനെ കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുകയാണ്. അദ്ദേഹം ഒരു സെമിനാരിയിൽ വേല ചെയ്യുന്നു. അതുപോലെ തന്നെ കാസ്റ്റണിലുള്ളതായ ഒരു സഭയുടെ ചുമതലയും അദ്ദേഹം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ശുശ്രൂഷകൻ ഒരു ദിവസം ഒരു പ്രത്യേക തീരുമാനത്തോടുകൂടെ കടന്നു പോകുകയാണ്. തനായിരിക്കുന്നതായ ആ ചുറ്റുവട്ടമുള്ള പട്ടണങ്ങളിൽ കടന്നു ചെന്ന് അനേക വിശ്വാസികളുടെ പ്രതിനിധികളുമായി കണ്ടുമുട്ടുവാൻ തക്കോണം അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം കാസ്റ്റണിൽ ഉള്ള ബിഷപ്പിനെ കാണുവാൻ തക്കോണം ഉദ്ദേശിച്ചു അവിടെ. എന്നാൽ കാസ്റ്റണിൽ ആ ബിഷപ്പിന്റെ കൊട്ടാരത്തിൽ ബിഷപ്പ് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം സെഗോർബിയയിലേക്ക് കടന്നുപോയി. എന്നാൽ കാസ്റ്റണിൽ ചെന്നപ്പോൾ അവിടുത്തെ ബിഷപ്പിന്റെ മുതിർന്ന പുരോഹിതൻ അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി. അദ്ദേഹവും ആ ബിഷപ്പും തമ്മിൽ ഏറെ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെയും അവർ തമ്മിൽ സംസാരിക്കുവാൻ തുടങ്ങി. ഈ ശുശ്രൂഷകന് വെറും 30 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം തൻ്റെ ശുശ്രൂഷ പദവിയിൽ പ്രാരംഭകാലങ്ങളിലാണ്. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു സെവൻത് ഡേ സഭയുടെ ശുശ്രൂഷകനുമായിരുന്നു. ചെറിയ ഒരു വീട്ടിൽ കൂടി വന്നവരോട് ദൈവത്തിൻ്റെ വചനം സംസാരിച്ചവനായിരുന്നു. എന്നാൽ ഈ മുതിർന്ന പുരോഹിതനാകട്ടെ അനേക വർഷക്കാലമായി, അല്ലെങ്കിൽ 40 വർഷങ്ങളായിട്ട് പൗരോഹിത്യ വേലയിൽ ശുഷ്കാന്തിയോടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതായ റോമൻ കത്തോലിക്ക സഭയുടെ ഒരു ശുശ്രൂഷകനായിരുന്നു. ഈ ചെറുപ്പക്കാരനാകട്ടെ അവൻ ലത്തീൻ ഭാഷ സംസാരിച്ചിരുന്നില്ല. അതുപോലെ ഒട്ട അനേക കാര്യങ്ങൾ ഈ പ്രായം ചെന്നതായ ഈ പുരോഹിതനുമായി താരം ചെയ്യുമ്പോൾ അവന് ഉണ്ടായിരുന്നില്ല. പുരോഹിതൻ അനേക വിശ്വാസികളുടെ പിതാവായിരുന്നു, അനേക ഇടവകയുടെ മേൽ നോട്ടക്കാരനായിരുന്നു.
എന്നിരുന്നാലും അവർ തമ്മിൽ ഒരു സാമ്യം ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും രണ്ട് സമുദായത്തിൻ്റെ സഭകളെ ശുശ്രൂഷിച്ചവനായിരുന്നു എന്ന് ഉള്ളതൊഴിച്ചാൽ ബാക്കിയെല്ലാം വളരെ വ്യത്യസ്തമായിരുന്നു. ആ ഒരു സാമ്യമാണ് അവരെ തമ്മിൽ അടുപ്പിച്ചത്. അവർ തമ്മിൽ സംസാരിച്ചതിൻ്റെ സന്ദർഭത്തിൽ ആ ശുശ്രൂഷകൻ ഒടുവിലായി പറയുകയാണ്, ഞാൻ എല്ലാ നാളും എൻ്റെ ഈ പുരോഹിത വസ്ത്രം ചുംബിക്കും എന്നുള്ളതായ ആ വാക്ക്, അതിനർത്ഥം താൻ ചെയ്തു പോരുന്നതായ വേലയെ അദ്ദേഹം ഏറ്റവും അധികമായി മാനിക്കുന്നു, ദൈവത്തിൻ്റെ വേല ചെയ്യുന്നതിൽ അദ്ദേഹം വളരെയധികം സന്തോഷിക്കുന്നു, ആ ശുശ്രൂഷയിൽ അദ്ദേഹം ആത്മാർത്ഥതയോടെ നിലകൊള്ളുന്നു. അതാണ് അദ്ദേഹം തങ്ങളുടെ ശുശ്രൂഷയുടെ വസ്ത്രത്തെ ചുംബിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പ്രായം ചെന്നതായ ശുശ്രൂഷകന്റെ വാക്കുകൾ ഈ ചെറുപ്പക്കാരനായ ശുശ്രൂഷകനിൽ കുറച്ച് നേരത്തേക്ക് അത്ഭുതപ്പെടുത്തി. അദ്ദേഹം ചെയ്യുന്ന വേലയിൽ അദ്ദേഹം സംതൃപ്തനാണ് എന്ന് ആ ശുശ്രൂഷകന് മനസ്സിലായി. ആ സന്ദർഭത്തില അദ്ദേഹം അപ്പോസ്തലനായ പൗലോസിന്റെ ഈ വാക്കുകൾ ഓർക്കുകയാണ്. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കാം. ദൈവത്തിൻ്റെ വേല എന്ന് പറയുന്നത് ഏറ്റവും അനുഗ്രഹപ്രദമായ ഒന്നാണ്. അത് നാം വിശ്വസ്തതയോടെ ചെയ്യണം, അതിൽ നാം സംതൃപ്തരായിരിക്കണം എന്നുള്ളതായ ആ നിർദ്ദേശം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ മുഴങ്ങു കേൾക്കുവാൻ തുടങ്ങി. അദ്ദേഹം പുതിയൊരു തീരുമാനത്തോടു കൂടെ കടന്നുപോയി. ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി നല്ല ഒരു ശുശ്രൂഷകനായിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ, ഈ സുപ്രഭാതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ നല്ല വേലക്കാരനായി ജീവിക്കുവാൻ തക്കവണ്ണം, ദൈവത്തിന് കൊള്ളാകുന്നവനായി കൊള്ളാകുന്നവളായി ജീവിപ്പാൻ തക്കവണ്ണം ദൈവകരങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും സമർപ്പിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണിലടച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് പ്രത്യേകിച്ച് ജന്മദിനമുള്ളതായ സഹോദരൻ ജസ് ജോസ് പൂന്തോപ്പ് സഭ, അധികമായി ആ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ കർത്താവേ, അങ്ങയുടെ തിരുസനലായിരിക്കാൻ ഏഴുകളായ അടിയങ്ങളെ ഓരോരുത്തരെയും ഒരുക്കിയ വലിയ ദയകായി തിരുമേനി നന്ദിയോടെ സ്തുതിക്കുന്നു. സ്വദേശത്തും വിദേശത്തുമായിരുന്ന ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാ മക്കളെയും അവിടുന്ന് കൂടുതലായി അനുഗ്രഹിക്കണമേ. അങ്ങക്ക് വേണ്ടി നല്ലൊരു ശുശ്രൂഷകനായി തീരുവാൻ, നല്ല വേലക്കാരനായി തീരുവാൻ അടിയങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ആത്മാവിനാൽ അടിയങ്ങളെ ബലപ്പെടുത്തണമേ. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ച് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി നിലകൊള്ളുവാൻ അടിയങ്ങൾ ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന സഹോദരൻ ജസ് ജോസ് ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവ് കൂടുതലായി അനുഗ്രഹിക്കണമേ. കുടുംബമായി ഉടൻ ബലപ്പെടുത്തണമേ. ആരോഗ്യം, ബലം, ദീർഘായുസ് ഉടൻ നൽകണമേ. കർത്താവേ, അങ്ങയിൽ ആശ്രയിച്ച് നല്ല നിലയിൽ അങ്ങയ്ക്ക് വേണ്ടി ശ്രമിപ്പാൻ അവിടുന്ന് അനുഗ്രഹിക്കണം. കൂടുതൽ എല്ലാ നന്മകൾക്കായി സ്തോത്രം. അങ്ങയുടെ വരവെങ്കിൽ പ്രത്യാശയുള്ളവരായി കാണപ്പെടുവാൻ അടിയങ്ങൾ ഓരോരുത്തരും ഒരുക്കണമേ. സകലമാനോ മഹത്വവും അങ്ങെടുക്കണം. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു. കൃപയോടെ കേൾക്കണം പരിശുദ്ധ പിതാവേ, ആമേൻ. നല്ലൊരു സുദിനം നേർന്നുകൊള്ളുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.